നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു വിഷയമായിരുന്നു സർക്കാർ മത്സ്യബന്ധന മേഖലയിൽ കൊടുത്തൊരു കരാറുമായി ബന്ധപ്പെട്ട വിഷയം. ഈ വിഷയത്തിൽ ഇപ്പോൾ തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ട സർക്കാർ തിരുത്തിയിരിക്കുകയാണ്. അതായത് EMCC എന്ന അമേരിക്കൻ കമ്പനിയുമായി കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഉണ്ടാക്കിയ കരാർ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അധീനതയിലുള്ള വകുപ്പിലാണ് ഇത്തരത്തിലൊരു ചട്ടവിരുദ്ധമായിട്ടുള്ള കരാർ ഉണ്ടാവുകയും അതിൽ തെറ്റുപറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒട്ടും അതിൽ മസിൽ പിടിക്കാതെയോ അല്ലെങ്കിൽ ന്യായങ്ങൾ നിരത്താതെയോ തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തിയിരിക്കുകയാണ്. നല്ല മാതൃകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് എടുത്ത പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ അസെന്റ് എന്ന വിദേശ നിക്ഷേപ സംഗമത്തിൽ ഒപ്പുവെച്ച കരാറിൽ തെറ്റുണ്ടെന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നെയാണ് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ ചൂണ്ടിക്കാട്ടിയത്. വിഷയത്തിൽ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയെയും വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിൽ വലിയൊരു അഴിമതിയുണ്ട് എന്നുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് നിരത്തിയത്. അതായത് ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി EMCC എന്ന അമേരിക്കൻ കമ്പനിക്ക് അനുവാദം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കരാറാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന രേഖാമൂലം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോ ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഫിഷറീസ് മന്ത്രിയും EP ജയരാജൻ ഉൾപ്പെടെയുള്ള വ്യവസായ മന്ത്രിയും വിഷയത്തിൽ പ്രതികരിച്ചെങ്കിലും പിന്നീട് ധാരണാപത്രത്തിലെ പിശക് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല കൃത്യമായി ആരോപണം ഉന്നയിച്ചത്. ഇത് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ സർക്കാർ ഈ കരാർ റദ്ദാക്കാൻ തീരുമാനിച്ചത്. ചട്ടവിരുദ്ധമായും സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായും മത്സ്യമേഖല രംഗത്ത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു വിദേശ കമ്പനിക്ക് കരാർ കൊടുത്ത രീതി തെറ്റായി പോയി എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അത് റദ്ദാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി കരാറിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു വരുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത. എന്തായാലും പറഞ്ഞു വന്നത് ഒരു തെറ്റുപറ്റിയാൽ അത് തിരുത്തുക എന്ന് പറയുന്നത് മാതൃകാപരമായ തീരുമാനമാണ്. അല്ലാതെ ഞാൻ ചെയ്തത് ശരിയാണ്, അത് തിരുത്താനൊന്നും പറ്റത്തില്ല, അത് ശരിയായ രീതിയിൽ ആലോചിച്ചാണ് സർക്കാരിന്റെ പോളിസി നടപ്പിലാക്കി എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ മുട്ടാപ്പോക്ക് തർക്കങ്ങൾ നിരത്താമായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ ഒരു വിഷയത്തിൽ സാങ്കേതികമായ തിരുത്ത് ഉണ്ടാകേണ്ടതുണ്ട് അല്ലെങ്കിൽ സർക്കാർ ഒരു അധസ്ഥിത മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കരാറിൽ ധാരണാപത്രത്തിൽ അല്ലെങ്കിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക തന്നെ ചെയ്യുമെന്ന് ഒരു ഗവൺമെന്റ് പറയുമ്പോൾ അതിൽ ന്യായമുണ്ട്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ മികവ് വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അടിവരയിട്ട് പറയുകയാണ്. താനാണ് ശരി, ഞാൻ ചെയ്യുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ എന്റെ സർക്കാർ ചെയ്യുന്നതിൽ തെറ്റില്ല, എന്റെ കയ്യിൽ നിന്ന് തെറ്റുകൾ പറ്റാറില്ല എന്നൊക്കെ ന്യായങ്ങൾ നിരത്താതെ ഒരു വിഷയം ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ചൂണ്ടിക്കാട്ടുമ്പോൾ ആ വിഷയത്തിൽ പരിശോധിച്ച് അതിൽ തെറ്റുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റദ്ദാക്കിയ നടപടി ശ്ലാഘനീയമാണ്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ അപൂർവമാണ്. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നതിന് മുന്നേ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും ഹർത്താൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളി മേഖലകളിൽ വലിയ ആശങ്കയ്ക്കിടയാക്കിയ ഈ കരാർ ഇപ്പോൾ റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിടിവാസികൾ ഉപേക്ഷിച്ച് തെറ്റുകളുണ്ടെങ്കിൽ അതിനെ കൃത്യമായി അനലൈസ് ചെയ്ത് അതിനെ തിരുത്തേണ്ടത് തന്നെയാണ്. എല്ലാം ചെയ്യുന്നത് മനുഷ്യരാണ്. അപ്പോ തെറ്റുകുറ്റങ്ങൾ ഒപ്പം ചേരാവുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോ EMCC എന്ന അമേരിക്കൻ കമ്പനിക്ക് ആഴക്കടലിൽ മത്സ്യബന്ധനം പൂർത്തീകരിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു കരാറിൽ സർക്കാർ ഏർപ്പെട്ടെങ്കിൽ അത് തെറ്റായി പോയി എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുത്താൻ തയ്യാറായിട്ടുള്ളത്. അത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയതിൽ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ ബോർഡിന്റെ ഈ കരാറും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും വിളിച്ചു വരുത്തി പരിശോധിച്ച ശേഷം ഈ കരാർ റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്താതെ അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയിൽ ഉപജീവനമാർഗം നയിക്കുന്നവർക്ക് വലിയ തോതിൽ ആശങ്കകൾ ഒഴിവാക്കിക്കൊണ്ട് ആ തീരുമാനമെടുത്ത സർക്കാരിന്റെ നടപടിയെ പൊതുവെ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. കാര്യം അത്തരത്തിൽ വളരെ വേഗത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു ഇപ്പോൾ കൈക്കൊണ്ടത്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാകാം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് പറയാമെങ്കിലും
പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ മുഖ്യമന്ത്രി നടത്തിയത് സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങൾ കൂടുതൽ ഈ സർക്കാരിലേക്കുള്ള വിശ്വാസ്യത വർദ്ധിക്കുന്ന ഒരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ എം ഡി ആയിരിക്കുന്ന പഴയ കളക്ടർ ബ്രോയായ പ്രശാന്തിനെതിരെ ചിലപ്പോൾ വകുപ്പുതല നടപടിക്കും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് ഈ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് ചുക്കാൻ പിടിച്ചത് ഈ ഉദ്യോഗസ്ഥനെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. അതായത് സർക്കാരിന്റെ പോളിസിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ നയങ്ങൾക്ക് വിരുദ്ധമായി ഇത്തരത്തിൽ ഒരു ധാരണാപത്രം ഉണ്ടാക്കിയതിൽ വലിയ പിഴവ് സംഭവിച്ചു എന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. അതായത് 400 ട്രോളറുകളും 5 മദർഷിപ്പുകളും ഇ എന്ന കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ധാരണാപത്രം ഒപ്പുവച്ചതിൽ കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ഇടപെടലായിരുന്നു എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതെന്ന് സർക്കാർ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് അന്വേഷണം നടത്തി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും വലിയ വിവാദങ്ങൾക്കും മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ച ഒരു കരാറായിരുന്നു ഈ അടുത്ത ദിവസം ഈ ഇ സർക്കാർ ഒപ്പുവച്ച കരാറെന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതിന് അടിവരയിട്ടുകൊണ്ട് തന്നെ സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്തപ്പെടേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് അത് റദ്ദാക്കിയിരിക്കുകയാണ്. ഈ മേഖലയിലുള്ളവർ കഴിഞ്ഞ ഏതാനും ദിവസമായി അവരുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ ആശങ്കകൾ വിവിധ മേഖലകളിൽ അറിയിച്ചു, അവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇതിനെ എല്ലാം മുഖവിലക്കെടുത്തുകൊണ്ട് അത്തരത്തിലൊരു കരാറുമായി മുന്നോട്ട് പോകണ്ട എന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ആ പോളിസി റദ്ദാക്കാൻ അല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കാൻ സർക്കാർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശവും നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്തേണ്ടത് തന്നെയാണെന്ന് ഒരു സർക്കാർ എടുക്കുന്ന തീരുമാനം വരും കാലങ്ങളിലും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഒരു മാതൃകയാണ്. ഞാൻ ശരി എന്നുള്ളതിനപ്പുറം ഞാൻ അല്ലെങ്കിൽ എന്റെ സംവിധാനങ്ങളിൽ പറ്റുന്ന പിഴവ് എനിക്ക് കൂടി പറ്റുന്ന പിഴവാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്താൻ തയ്യാറാകുന്നത് മാതൃകാപരമായ ഇടപെടൽ തന്നെയാണെന്ന് ഈ വിഷയത്തെ ചൂണ്ടിക്കാട്ടി പറയേണ്ടി വരുന്നുണ്ട്.